നാളെ ഒരു ദിവസം മാത്രം എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയൂ. അതിന്റെ അടുത്ത ദിവസം അവര് നിരഞ്ജനെ എനിക്ക് പോകണം. ഡെന്നിസ്, ഡെന്നിസ് എന്നെ കൊണ്ടുപോയില്ലേ? പറയൂ. നാളെ ഒരു നിമിഷം പോലും വൈകാനില്ല, നമുക്ക് ഇപ്പൊ തന്നെ തിരിക്കണം. എനിക്ക് പോകണം ഡെന്നിസ്, എനിക്ക് നിരഞ്ജനെ കാണണം. മറ്റൊന്നും എനിക്ക് അറിയില്ല, മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം പോവാൻ. ജയിലിലേക്കല്ല, നിരഞ്ജൻ അവിടുന്ന് പോകുന്നിടത്ത് ആദ്യം ഞാൻ എത്തും. ആമി, നമുക്ക് പോവാം. ഞാൻ കൊണ്ടുപോവാം. കയറിക്കാം. സാർ, നാളെ രാവിലെ വീട്ടിലൊരു ചടങ്ങ് നടക്കാനുണ്ട്, ഒരു വിവാഹ നിശ്ചയം. അത് മുടങ്ങിയാൽ അവർക്ക് ആർക്ക് സഹിക്കാൻ കഴിയില്ല സാർ. നടക്കാത്ത കല്യാണത്തിന്റെ നിശ്ചയം അതിലും വലുതാണ് ആമി ആവശ്യപ്പെടുന്നത്. അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇപ്പൊ പോയില്ലെങ്കിൽ നാളെ ഇതൊരു മരണ വീടാവും. സാർ, മോനായി, ആരും അറിയണ്ട, ആരും അറിയാതെ നീ നോക്കണം. ഞാൻ പോയി വരാം, എന്നിട്ട് പറയാം. എവിടെ പോകുന്നെന്ന് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോ. ഒരുപാട് ദൂരെ എത്താനുണ്ട്, ഇപ്പൊ എനിക്കൊന്നും പറയാൻ സമയമില്ല. വാട്ട് നോൺസെൻസ് യുവർ ടോക്കിംഗ്! നീ എന്ത് ഭ്രാന്തൽ പറയുന്നു? ആമി ഇവിടെ ഇറങ്ങി. അവരെങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല സാർ. ഭാവനയിൽ ഒരു ബദൽഹേം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തതിനാൽ ആ സങ്കല്പം തകരില്ല. അഭിരാമി, വരേണ്ടിയിരുന്നില്ല. ഈ കണ്ണീര് എന്നെ പലതും ഓർമ്മപ്പെടുത്തും. ജീവിതം അവസാനിക്കുകയാണ് എന്നുള്ള സത്യം. തൂക്കുമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഓരോ കുറ്റവാളിയെയും പോലെ എന്റെ മനസ്സും പെടയാറുണ്ട്. എല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആശിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണ്. തോൽപ്പിക്കല്ലേ എന്നെ. നിരഞ്ജൻ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ. ഒരിക്കൽ നിരഞ്ജനെ കാണാൻ, ഇതെന്റെ കഴുത്തിൽ നിരഞ്ജന്റെ കൈകൊണ്ട് കെട്ടിക്കാൻ. ജീവിക്കുന്നെങ്കിൽ അത് നിരഞ്ജന്റെ വിധവയായിട്ട്, മരിക്കുന്നെങ്കിലും അങ്ങനെ. ഇത് വാങ്ങിക്കൂ നിരഞ്ജൻ. അഭിരാമി ജീവിക്കണം ഒരുപാട് നാൾ.
ഒരുപാട് കാലം ജീവിച്ച് വേണം എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ. പക്ഷെ അത് നിരഞ്ജൻ എന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമായിട്ടാകരുത്. നിരഞ്ജൻ ഒരു തെറ്റാണ്. ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും ഭൂമിയിൽ ബാക്കി ഉണ്ടാവരുത്. ഞാൻ എന്നും നിരഞ്ജനെ സ്നേഹിക്കും. നിരഞ്ജനെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ. അഭിരാമി നല്ല കുട്ടിയാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനും. രണ്ടുപേരും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കണം. പാപമെന്ന വാക്ക് കേട്ടാൽ എനിക്ക് പുച്ഛമായിരുന്നു. ഉടയാളൻ അടിമയെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദം. പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചു ആ വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ ചോരമണവും. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു. ലക്ഷ്യത്തിലെത്താനുള്ള വഴിയിൽ എന്തുമാവാം, ചോരപ്പുഴകൾ, കബന്ധങ്ങൾ, രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയ വിശ്വാസ പ്രമാണങ്ങൾ, തെറ്റാണത് അറിയാൻ വൈകിപ്പോയി. 1000 തൊഴിലാളി കുടുംബങ്ങളെ മുഴുപട്ടണയിലേക്ക് വലിച്ചെറിഞ്ഞവനായിരുന്നു ബ്രജേഷ് മല്ലയ്യ എന്ന ഇൻഡസ്ട്രിയലിസ്റ്റ്. അയാളുടെ ബലത്തിന്, അയാളുടെ പണം കൊണ്ട് അയാൾ നിർമ്മിച്ച ഗവൺമെന്റും കൊല്ലാൻ തീരുമാനിച്ചു. ഞാനാണ് കാത്തിരുന്നത് ബോംബുമായി. കാറിൽ മല്ലയ്യ മാത്രമേ ഉണ്ടാവൂ എന്ന എന്റെ കണക്കൂട്ടലുകൾ തെറ്റി. അയാളുടെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഉടവൃദ്ധയായ അയാളുടെ അമ്മ, പിന്നെ നിരപരാധി അയാളുടെ ഡ്രൈവറും. പക്ഷെ ഒന്നും എന്നെ തടഞ്ഞില്ല. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അറ്റുപോയ കുഞ്ഞിക്കൈ എന്റെ ദേഹത്താണ് വന്ന് വീണത്. ആ കൈവിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു, എന്തോ തിരയുന്ന പോലെ. എന്ത് നേടി, ഏത് ലക്ഷ്യത്തിലെത്തി? ബ്രജേഷ് മല്ലയ്യയ്ക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു. വ്യവസ്ഥിതി മാറിയില്ല, വ്യക്തികൾ മാത്രം മാറി. ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ, മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാരജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു. ആത്മാവ് ശരീരമെന്ന ഈ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ കൂടും വിട്ട് യാത്രയാകുന്ന നാളും കാത്തിരിക്കുന്ന എന്നെ വീണ്ടും ഒരു പാപത്തിലേക്ക് തള്ളിവിടാൻ അഭിരാമി നീ കാരണമാവരുത്. നിന്റെ ജീവിതം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ഏക കുറ്റത്തിന് നീ പാഴാക്കി കളയാൻ തീരുമാനിച്ചാൽ അതും എന്റെ തെറ്റാകും. ഞാൻ ചെയ്യുന്ന മറ്റൊരു പാപം അരുത് അഭിരാമി. നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ ഞാൻ നിന്നെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ ഇനി എനിക്കൊരു ജീവിതമില്ല. ബാക്കിയാവുന്നത് എന്റെ ആത്മാവ് മാത്രമോ? പാപബോധവും വൃദ്ധസ്വപ്നങ്ങളും പേറി അലയാൻ വേണ്ടി വിധിക്കപ്പെട്ടത് എന്റെ ആത്മാവ്. അതിന് മോക്ഷം കിട്ടാൻ ഡെന്നിസ്, നിങ്ങൾക്ക് അഭിരാമിയിൽ പിറക്കുന്ന മകനെ കൊണ്ട് എനിക്ക് ബലിയിടണം. അതെ, അഭിരാമിയും ഡെന്നിസും നിങ്ങളൊന്നാവണം. ഒരുപാട് വർഷം തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണം. ഇല്ല, നടക്കില്ല. ഞാൻ ആരെ സ്നേഹിക്കില്ല, എനിക്കതിന് കഴിയില്ല. അഭിരാമി, ഇല്ല നിരഞ്ജൻ, പ്ലീസ് ആമിയോട് നിങ്ങൾ അത് പറയാം. എനിക്ക് മാത്രമേ അഭിരാമിയോട് അത് പറയാൻ കഴിയൂ. തൂക്കുമരത്തിലേക്ക് പോകുന്നവനോട് അന്ത്യാഭിലാഷം ചോദിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഇവിടെ ഞാനാണ് ഒരു വര യാചിക്കുന്നത്. സാധിച്ചു തരേണ്ടത് നിങ്ങളും. ഡെന്നിസ്, ഈ താലി ഞാൻ സാക്ഷിയായി. എന്നിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയായി. അഭിരാമിയുടെ കഴുത്തി കെട്ടു. ഇല്ല, ഇല്ല, അരുത് നിരഞ്ജൻ. അത് മാത്രം എന്നോട് ആവശ്യപ്പെടരുത്. ആ താലി എന്റെ കഴുത്തിൽ കെട്ടാൻ നിരഞ്ജന് വയ്യെങ്കിൽ വേണ്ട. പക്ഷെ മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. ഇത് മാത്രമല്ലേ ഞാൻ ഈ ജന്മത്തിൽ നിന്നോട് ആവശ്യപ്പെടുള്ളൂ. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. സർ, പ്ലീസ്. ഡെന്നിസ്, മരണത്തിന് മുമ്പ് ജീവിതത്തിൽ ഇത്ര നാളും കണ്ടതിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഞാനൊന്ന് കാണട്ടെ. സുമംഗലയായ അഭിരാമി തൂക്കുകാരന് മുന്നിൽ നിൽക്കുമ്പോഴും എനിക്ക് ആ ചിത്രം കാണണം മനസ്സിൽ. അഭിരാമിയും ഡെന്നിസും സങ്കല്പത്തിൽ ഞാൻ സൃഷ്ടിച്ച ബത്ലഹേമും. ഡെന്നിസ്, പ്ലീസ് ഡെന്നിസ്. ഞാനത് അനുവദിക്കില്ല. നിരഞ്ജനില്ലാതെ എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട ഒരു ജീവിതം. നോക്ക് അഭിരാമി, അഭിരാമി ഒരു ത്യാഗം ചെയ്യാൻ പോകുന്നു ആരുടെ മനസ്സുഖത്തിനായി. എനിക്ക് വേണ്ടിയാണെങ്കിൽ ആ വേദന കൂടെ ഞാൻ അനുഭവിക്കേണ്ടി വരും. നിനക്ക് നിരഞ്ജനെ ഇഷ്ടമാണെങ്കിൽ, നിരഞ്ജനെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ അഭിരാമി ഇപ്പൊ എന്നെ അനുസരിക്കുകയാണ് വേണ്ടത്. മിസ്റ്റർ നിരഞ്ജൻ, സോറി സർ. ഇറ്റ്സ് എനഫ് സർ. കം ഓൺ ഡെന്നിസ്, ഫോർ ഗോഡ്സ് സേക്ക് പ്ലീസ്. ഹൗ കാൻ ഐ ഡെന്നിസ്, ഐ ആം ബെഗ്ഗിംഗ് യു, പ്ലീസ് പ്ലീസ് ഡെന്നിസ്. Thank you.
ചെയ്യാൻ കഴിയും നിരഞ്ജൻ. ആമി എന്നോട് പൊറുക്കട്ടെ. ഇല്ല ഡെന്നിസ്, ഐ നോ ഹർ. എല്ലാം മറന്ന് അവൾ നിങ്ങളെ മാത്രം സ്നേഹിക്കും. ഈ ഒരു മറയ്ക്കപ്പുറം വന്ന് നിങ്ങളുടെ നിറകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ല. ദാ, തൊടാതെ ഞാൻ തൊട്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ പോവുകയാണ്. സമയം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കില്ല ഞാൻ. തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. എന്റെ കണ്ണ് നിറഞ്ഞ് എല്ലാം മറഞ്ഞു പോകും. എനിക്ക് ഈ ചിത്രം മതി. ഈ ചിത്രം. ഗുഡ് ലക്ക് മൈ ഫ്രണ്ട്സ്. ഗുഡ് ലക്ക്. സമ്മർ വെക്കേഷനും ബെത്ലഹേമിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ റിസീവ് ചെയ്യാൻ ഒരാള് കൂടെ കാണുമോ? ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡ്. റെഡി, സംഗതി കൺഫേം ആയ ഉടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചറിയിക്കില്ലേ? നീയോ, നീ എത്രയും പേര് ഇവിടുന്ന് പാക്ക് ചെയ്ത് എന്റെ അടുത്ത് എത്തിക്കോണം. ഇവിടുത്തെ കടം എത്രയാണെന്ന് എന്നെ അറിയിക്കുക, ഞാൻ അയച്ചു തരും. അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെന്നിസേ ഓടിക്കളയുന്ന ഇവിടുത്തെ സിഗ്നലായി ഇനി കേറാം. ശരി മോളെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്ത സമ്മറിൽ ഞാൻ വരും ബെത്ലഹേമിലേക്ക്. കാച്ച് മീ ബിഫോർ ദാറ്റ്. യുവേഴ്സ്.